ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അനീഷ് കുമാർ. ആയുർഡോക് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇതാണ് പ്രൊഡക്റ്റ്. കൈകൊണ്ട് തൊടാതെ തന്നെ സാനിറ്റൈസർ പമ്പ് ചെയ്യുന്നതിനുള്ളൊരു ഉപകരണമാണിത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, കൂടുതൽ ജനങ്ങൾ കൂടാൻ സാധ്യതയുള്ള ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ, പ്രത്യേകിച്ചും സർക്കാർ സ്ഥാപനങ്ങൾ, എന്തിനധികം പെട്ടിക്കടകളിൽ പോലും കൈകൾ സാനിറ്റൈസ് ചെയ്തതിനു ശേഷം മാത്രമേ ജനങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നുള്ളൂ. ഇത്തരം സാഹചര്യത്തിൽ അതിനുള്ള സാഹചര്യം നമ്മളുടെ സ്ഥാപനത്തിന് മുന്നിൽ ഉണ്ടാക്കി വെക്കുക എന്നത് ഓരോ ഉടമയുടെയും സ്ഥാപന ഉടമയുടെയും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെയും കടമ തന്നെയാണ്. ഒരേ ബോട്ടിൽ നിന്നും പലരും സാനിറ്റൈസ് ഉപയോഗിക്കുമ്പോൾ അതിന് ഹൈജീൻ കുറവ് പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. അത് സ്വാഭാവികം മാത്രം. ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല. കാരണം ആരും തന്നെ മെഷീനിൽ തൊടുന്നില്ല. കൈകൾ നിശ്ചിത ഡിസ്റ്റൻസിൽ വെക്കുമ്പോഴേക്കും കൈകളിലേക്ക് താനെ ഓട്ടോമാറ്റിക്കായി തന്നെ സാനിറ്റൈസർ പമ്പ് ചെയ്തു വരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളെ കുറിച്ച് പറയാം. വളരെ കോമ്പാക്റ്റ് ആണ്, ക്യൂട്ടാണ്, വാൾ മൗണ്ടബിൾ ആണ്. ഇതിൻ്റെ വശങ്ങളെല്ലാം കവേർഡ് ആണ്. ഏകദേശം 2 ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. വാൾ മൗണ്ടബിൾ ആണ്. കാൽ കൊണ്ട് ചവിട്ടുന്ന ഡിസ്പെൻസർ മെഷീൻ പലരും കണ്ടിട്ടുണ്ടാവും. അത് വളരെ സ്ഥലം അതിനാവശ്യമാണ്. പിന്നെ മാത്രമല്ല, ചവിട്ടുമ്പോൾ വളരെ ശക്തിയിൽ സാനിറ്റൈസർ തെറിക്കുമ്പോൾ ഒരുപാട് ലോസ് നമുക്കുണ്ടാവുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നേയില്ല. ഇതിൽ എത്ര അളവിൽ സാനിറ്റൈസർ പുറമേക്ക് വരണം എന്നുള്ളത് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അൾട്രാ സോണിക് സെൻസറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റഡാറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടെക്നോളജി. ഇതിൽ നിന്നും സൗണ്ട് വേവ്സ് താഴേക്ക് അല്ലെങ്കിൽ പുറമേക്ക് വരുന്നു. അതൊരു ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് തന്നെ റിസീവ് ചെയ്തിട്ട് അപ്പോഴാണ് ഇതിൽ സാനിറ്റൈസർ പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും ഇതിൻ്റെ പ്രവർത്തനം എന്ന് നമുക്ക് ഊഹിക്കാം. ഇതിൽ എത്ര ഡിസ്റ്റൻസ് വരെ നമ്മളുടെ കൈകളുടെ ഈ സെൻസർ വേണം എന്നുള്ളത് നമുക്കും ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എത്ര ML ആണ് പുറമേക്ക് വരേണ്ടത് എന്നും ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന്, നമ്മളൊരു ചെറിയ കുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥാപനത്തിലേക്കാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ സാനിറ്റൈസർ പുറമേക്ക് വന്നാൽ മതിയാവും. അത് ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ലാബോ പോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ കൂടുതൽ എമൗണ്ട് സാനിറ്റൈസർ പുറമേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്തരം സ്ഥാപനങ്ങൾ ആ രീതിയിലും നമുക്കിതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷനും കൂടെ ഇതിൽ ഉണ്ട്. 2 ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. എന്നാലും 1.8 ലിറ്റർ വരെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ഈ ഒരു അളവ് വരെ, ഇവിടെ ഒരു മാർക്കിംഗ് കാണുന്നുണ്ട്, ഈ ഒരു മാർക്കിംഗ് വരെ നമുക്ക് 1.8 ലിറ്റർ ആണ് വരുന്നത്. അത് വരെ നിറയ്ക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. ഇത് എത്രത്തോളം ഇതിൽ സാനിറ്റൈസർ നിറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം കാണാവുന്ന രീതിയിൽ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. We'll be right back.